അസ്സലാമു അലൈക്കും, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും മനുസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കടലയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നത്. കടല വെച്ചിട്ട് ഹൽവ തയ്യാറാക്കി നോക്കിയതാണ്. സക്സസ് ആയപ്പം അത് നിങ്ങളെയും കൂടെ ഒന്ന് അറിയിച്ചു. മുമ്പ് ഞാൻ കടല വെച്ചിട്ട് വട തയ്യാറാക്കിയിരുന്നു. അതിന് നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ട് എനിക്ക് തന്നു. അതുപോലെ തന്നെ ഇതിനും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അധികം കത്തിയടിക്കാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. കടല കൊണ്ടുള്ള ഹൽവ റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 3/4 കപ്പ് കടല ഓവർനൈറ്റ് കുതിർത്ത ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തതാണ്. ഇനി അത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വലിയ ജാറായതുകൊണ്ട് തന്നെ ഞാനിത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇതിന് വെള്ളത്തിൻ്റെ കണക്ക് ഒരു അളവൊന്നുമില്ല കേട്ടോ. അത് ഞാൻ അവസാനം പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ നമുക്കിത് അരച്ച് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ചെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അരിച്ചെടുക്കുക. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അരിച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ കടലയുടെ പുറന്തൊലി ഉണ്ടല്ലോ, ആ പുറത്തുള്ള തൊലി മുഴുവൻ അത് മാത്രം ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കട്ടെ. കംപ്ലീറ്റ് ആയിട്ട് അരിച്ചെടുത്ത് കടലയുടെ തൊലി മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഈ ബ്രൗൺ കളറിലായി കിട്ടുന്നത് വരെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് ഇതിനൊരു കറക്റ്റ് അളവ് വെള്ളത്തിന് ഇല്ല എന്നുള്ളത്. നമുക്ക് ആ ഒരു കളറായി കിട്ടുന്നവരെ, കടലയുടെ തൊലി മാത്രമായിട്ട് കിട്ടുന്നവരെ വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക, അരിച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ എല്ലാം ഇളകി നിൽക്കില്ല, ഇനി വെള്ളം മാത്രം മുകളിൽ തെളിഞ്ഞ് വരണം. അത്രയും സമയം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1.5 to 2 മണിക്കൂർ എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഇനി ഇത് റെസ്റ്റ് ചെയ്യട്ടെ. കടല അരച്ചെടുത്തത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് സമയമായി. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. 1/2 കിലോയിലധികം ശർക്കരയുണ്ട്, നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞാൽ കടല അരച്ചതിൻ്റെ വെള്ളം നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇത് വെള്ളം കാണുമ്പോൾ തോന്നുന്നത് അടിയിൽ ഊറി വന്നിട്ടില്ല എന്ന്, പക്ഷേ ഇത് തെളിഞ്ഞ വെള്ളം മാത്രമാണ്. നന്നായിട്ട് അടിഭാഗത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, അടിഭാഗത്ത് നന്നായിട്ട് കട്ടിയായി നിൽക്കുന്നുണ്ട്. നമുക്ക് ഇതില്ല വെള്ളമൊക്കെ ഇളകുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെയുള്ള വെള്ളം ഒന്നായിട്ട് നമുക്ക് ഇത് ഒഴിവാക്കിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം അടിഭാഗം ഇളക്കാതെ വെച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉറച്ച് നിൽക്കുകയായിരിക്കും. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ, ഞാനിവിടെ 1 തേങ്ങയുടെ പാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്ത് പാലെടുത്തതാണ്. ഒരുപാട് വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ടിട്ടല്ല, നമ്മൾ വെള്ളം ഒരുപാട് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് സമയം ഇളക്കിയെടുക്കണം. എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാനെടുത്ത വെള്ളം തന്നെ കുറച്ച് ഓവറാണ്. അപ്പോൾ നിങ്ങൾ ശർക്കര മെൽറ്റ് ചെയ്യുമ്പോഴൊക്കെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊരു തേങ്ങയുടെ പാലാണ്, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര ഒരുക്കുമ്പോൾ 1/2 ഗ്ലാസ് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ എടുക്കുമ്പോഴും വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുത്താൽ മതി. എത്രത്തോളം വെള്ളം കുറക്കാൻ കഴിയുന്നോ അത്രത്തോളം വെള്ളം കുറച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഞാനിത് ഒരുപാട് സമയം ഇളക്കിയെടുക്കേണ്ടി വന്നു. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കുറച്ച് തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട്
കട്ടയില്ലാതെ ഇളക്കിയെടുത്തതാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കാം. ഞാനിപ്പോൾ അത് ചുവട് കട്ടിയുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നിറയെ കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇത് കുറുക്കി വറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനിയിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കട്ടയായി പോവും. അപ്പോൾ അത് ഇളക്കി കൊടുത്ത് കുറുകി കുറുകി ഇത്രയേ ആയിട്ടുണ്ട്, ഈ ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇങ്ങനെ ഈ സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ കയ്യിലേക്ക് നന്നായിട്ട് തെറിക്കാൻ സാധ്യത ഉണ്ട്. കുറുകി വരുമ്പോൾ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, വിട്ടു നിന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഹൈറ്റുള്ള കയ്യിൽ, അതേപോലെ പിടി കുറച്ച് ഹൈറ്റുള്ള ടൈപ്പ് കയ്യിലോ സ്പാച്ചിലായോ കോരിയോ എന്താ നിങ്ങളുടെ കയ്യിലുള്ള അത് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കയ്യിലേക്ക് പെട്ടെന്ന് തെറിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുള്ള പോലെ തോന്നി. ചില ശർക്കരയിൽ ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും, അപ്പോൾ ഇതെനിക്ക് കുറച്ച് കുറഞ്ഞ പോലെ തോന്നിയപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ കുറേശ്ശെ കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഓരോ ടീസ്പൂണ് നെയ്യ് ഇടയ്ക്കിടയ്ക്കായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ നല്ല നെയ്യാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും സ്മെല്ലൊക്കെ മാറും. ഞാൻ നല്ല നെയ്യാണ് ഉപയോഗിക്കുന്നത്. നെയ്യ് ഉപയോഗിച്ചാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഓയിലാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവുന്നല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഇനിയും നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. ഇപ്പോൾ ഇതാ കുറുകി നന്നായിട്ട് നല്ല പാനിന്നൊക്കെ വിട്ട് വരുന്ന സ്റ്റേജിലേക്ക് എത്തുന്നുണ്ട്. അതിനി അതിലേക്ക് കുറച്ച് പീനട്ട്സാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂസോ ബദാമോ പിസ്തയോ, ഇനി അതൊന്നും ഇല്ലാതിൽ തേങ്ങാക്കൊത്തോ എന്തും ചേർക്കാം. ഇനി ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല ഡാർക്ക് ശർക്കര ആണെങ്കിൽ നല്ല ബ്ലാക്ക് കളർ ഉണ്ടാവട്ടോ. എൻ്റെ അത്ര ഡാർക്ക് ശർക്കര ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ഈ കളർ. എന്നാലും വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കര വാങ്ങുമ്പോൾ കുറച്ച് നല്ല ഡാർക്ക് കളർ ശർക്കര വാങ്ങാം. ഇനി കുറച്ചുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇത്രയും മതി. ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കണം. സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രം ആദ്യം കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ നെയ്യായാലും മതി, ഗ്രീസ് ചെയ്ത് വെക്കുക. ഞാനിവിടെ ഓയിൽ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ എത്തുന്നതുവരെ നമുക്കൊന്ന് ലെവൽ ചെയ്തെടുത്ത ശേഷം ഒന്ന് ചൂടാറി കിട്ടുന്നത് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, പുറത്ത് തന്നെ വെച്ചതാണ്. റെസ്റ്റ് ചെയ്യാൻ വെച്ച ഹലുവ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ കുറച്ചുകൂടി ഡാർക്ക് കളറായി കിട്ടിയിട്ടുണ്ട്. അത് ശർക്കരയുടെ കളറിനനുസരിച്ച് മാറ്റം വരും കേട്ടോ. എൻ്റെത് കുറച്ച് ലൈറ്റ് കളർ ശർക്കരയാണ്, അതുകൊണ്ടാണ് ഈ കളർ. നല്ല ഡാർക്ക് ശർക്കര ആകുമ്പോൾ നല്ല ബ്ലാക്ക് കളർ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റുമാണിത്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇനി നമുക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ അതാ ഞാൻ മുറിച്ച് കാണിക്കുകയാണ്. മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കടലപ്പരിപ്പ് പായസമൊക്കെ കുടിക്കുന്നില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമായി, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. കാരണം ഇവിടെ മധുരം അത്ര ഇഷ്ടമില്ലാത്ത കുട്ടികളാണ്, എന്നാലും കുട്ടികൾക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. റേഷൻ കടയിൽ നിന്ന് ഇനി കടല കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കേണ്ട. ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കി കൊടുത്ത് നോമ്പൊക്കെയാണ് വരുന്നത്. ആ കടലൊക്കെ പെട്ടെന്ന് തീർക്കുക, കാരണം നോമ്പ് പിന്നെ ആരും കടല അങ്ങനെ ഉപയോഗിക്കില്ലല്ലോ. നോമ്പ് കഴിയുമ്പോഴേക്കും ഇനി കടല കേട് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് പരീക്ഷിക്കുക. അതുപോലെ തന്നെ ഞാൻ മുമ്പ് കടല കൊണ്ടുള്ള വട ഉണ്ടാക്കിയിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുക, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾ നല്ല സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണും വരെ. അസ്സലാമു അലൈക്കും.